All of you, welcome to the next mathematics class. Last class ले नम्मल डिस्कस ऐ दित्तन डायर ने तो पढ़ने टन डायर द ई डायामीटर मार्ट बंदा पटरला कारिंग लायर नो अलेइ इन नम्मल को पढ़ यान लद कोड एंगल एंड आर्क नो वराइना अदा ऐ द कोड नो वराइमो न्यान नो वराइनो ई न्यान अद बोले अदा ऐ द ई कोड नो वराइन द सर्कल मार्ट कर्ण्य भागत नम्मल चर्च चे इधर द बोले डायामीटर वरकुंबा कर्ण्य भागत नम्मल चर्च चे इधर और सर्कि ഒരു വൃത്തത്തിൽ ഡയാമീറ്റർ വരയ്ക്കുമ്പോൾ ഐ മീൻ വ്യാസം വരയ്ക്കുന്ന സമയത്ത് ആ സർക്കിൾ എന്തായിട്ട് മാറുന്നു രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് മാറുന്നു എന്ന് പറയാം ഈക്വൽ പാർട്സ് ആയിട്ട് അതായത് രണ്ട് പാർട്ട് വൺ പാർട്ട് സെക്കൻഡ് പാർട്ട് ആ രണ്ട് പാർട്ടുകളും എങ്ങനെയാണ് ഈക്വൽ ആണ് എപ്പോ വെൻ വി ഡ്രോ എ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ അല്ലേ ഒരു സർക്കിളിൽ ഒരു ഡയാമീറ്റർ അഥവാ വ്യാസം വരയ്ക്കുമ്പോൾ ആ സർക്കിൾ രണ്ടായിട്ട് കറക്റ്റ് ആയിട്ട് ഭാഗിക്കുന്നു അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പറയാനുള്ളത് ഒരു സർക്കിളിൽ ഒരു ഞാൻ വരക്കുമ്പോൾ എന്താണ് സംഭവിക്കുക ഞാൻ മീൻസ് കോഡ് ഒരു സർക്കിളിൽ രണ്ട് പോയിന്റ്സ് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രം 9th 9th ക്ലാസ് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ കാര്യമായിരുന്നു ഈ കോഡ് എന്ന് പറയുന്നത് അഥവാ ഞാൻ എന്ന് പറയുന്നത് സെന്ററിലൂടെ വരക്കുന്ന വരയെ നമ്മൾ എന്ത് പറയുന്നു വ്യാസം അഥവാ ഡയാമീറ്റർ എന്ന് പറയുന്നു ഇവിടെ സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈൻസിനെ നമ്മൾ എന്ത് പറയുന്നു കോഡ് എന്ന് പറയുന്നു CHORD കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നു ഇങ്ങനെ സർക്കിളിൽ വൃത്തത്തിൽ ഒരു ഞാൻ വരക്കുമ്പോൾ വൃത്തം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഭാഗങ്ങളാവുന്നു പക്ഷേ ഈക്വൽ പാർട്സ് അല്ല ഇവിടെ നോക്കൂ രണ്ട് പാർട്സുകളാവുന്നു വൺ ആൻഡ് ടു ഒരു സ്മോൾ പാർട്ടുണ്ട് ഒരു വലിയ പാർട്ടുണ്ട് അല്ലെ രണ്ട് ഭാഗങ്ങൾ ഒരു ചെറിയ ഭാഗവും ഒരു വലിയ ഭാഗവും ആയിരുന്നെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറയാമായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോ നമ്മൾ എങ്ങനെ പറയും ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ഇങ്ങനെ കോഡ് വരക്കണം എന്നൊന്നുമില്ല രണ്ട് പോയിന്റ് അടയാളപ്പെടുത്തിയാൽ തന്നെ നമ്മൾ പറയുന്നത് എന്താണ് ഇത് രണ്ട് ഭാഗങ്ങളായിട്ട് മാറി ഈ പോയിന്റ്സുകൾ ജോയിൻ ചെയ്താൽ കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയുന്നു കോഡ് എന്ന് പറയുന്നു ഇനി നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാക്കുമ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ അല്ല എന്ന് ഓക്കെ ആയി എന്ന് പറഞ്ഞാൽ സെമി സർക്കിൾ അല്ല വൃത്തത്തിന്റെ പകുതി അല്ല എന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ എന്താണ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വൃത്തത്തിന്റെ പകുതി അല്ല എങ്കിൽ ഈ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പറയുന്നത് ഇതിനെ നമ്മൾ ചാപമായിട്ട് അതായത് ആർക്ക് എന്ന് പറയും ആർക്ക് ചാപം എന്ന് പറയും ഇത് ആർക്കാണെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള ആർക്കിന് നമ്മൾ പറയുന്നത് റിമൈനിങ് ആർക്ക് ഓൾ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയും ശിഷ്ടചാപം എന്ന് പറയും ആൾട്ടർനേറ്റ് ആർക്ക് ഓർ ആർക്ക് അല്ലെ ഇത് ആർക്കാണ് ഇത് ആൾട്ടർനേറ്റ് ആർക്കാണ് അങ്ങനെയാണ് നേരെ തിരിച്ചും പറയാം ഇത് ആർക്കാണെങ്കിൽ ഇതെന്തായിരിക്കും വരിക ആൾട്ടർനേറ്റ് ആർക്കാണ് ഇത് ചാപമാണെങ്കിൽ ഇത് അതിന്റെ ശിഷ്ടചാപം അല്ലെങ്കിൽ മറുചാപം എന്നൊക്കെ പറയാം മറുചാപം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് എന്നുള്ള മീനിങ് ആണ് അതിൽ വരുന്നത് നോക്കൂ ഈ ചാപത്തിന്റെ കേന്ദ്ര കോൺ എന്ന് പറയുമ്പോൾ സെന്റർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സെന്റർ ഉണ്ട് ആ സെന്ററിലേക്ക് ഈ രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഒരു പേര് കൊടുത്തു എ ബി എന്ന് പേര് കൊടുത്തു സോ നമുക്ക് പറയാം ദിസ് ആംഗിൾ ഈസ് ദ സെന്റർ ആംഗിൾ ഓഫ് ആർക്ക് എ ബി എ ബി എന്ന് പറയുന്ന ഈ ചാപത്തിന്റെ കേന്ദ്ര കോണാണ് ഇവിടെയുള്ള കോൺ ഞാൻ അടയാളപ്പെടുത്തിയത് കേന്ദ്ര കോൺ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം സർക്കിളിന്റെ സെന്ററിലാണ് ഇത് വരേണ്ടത് അതിനെ ഓ എന്ന് പേര് കൊടുത്തു നോക്കുക നമ്മൾ ഇവിടെയുള്ള ഈ ആംഗിള് 100 ഡിഗ്രി ആണെന്ന് നിങ്ങൾ വിചാരിക്കുക 100 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 100 ഡിഗ്രി എന്ന് പറയുന്നത് ഏതാണ് ഇവിടെ ഉള്ള ഈ ആർക്കിന്റെ ഇതാണ് നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത് അല്ലേ ഈ ആർക്കിന്റെ സെന്റർ ആംഗിൾ അഥവാ കേന്ദ്ര കോണാണ് 100 ഡിഗ്രി എന്ന് പറയുന്നത് ഈ കേന്ദ്ര കോണിന്റെ ഹാഫ് വരുന്നത് ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ശിഷ്ടചാപം എന്ന് പറയാം അല്ലെ ആൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ മറുചാപം എന്നൊക്കെ പറയാം ഇത് ആർക്കാണെങ്കിൽ ഇതിന്റെ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇതുവരെ ഉള്ളതും ഇതിന്റെ എന്താണ് ബാക്കിയുള്ള ആർക്കാണ് ആൾട്ടർനേറ്റ് ആർക്കാണ് അപ്പൊ ഇവിടുന്ന് പോയി ഇങ്ങനെ ഇവിടെ ടച്ച് ചെയ്ത് ഈ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നു കോൺ ഉണ്ടാകുന്നു അത് ഇതിന്റെ പകുതി ആയിരിക്കും ഇത്ര 50 ഡിഗ്രി ആയിരിക്കും ഇനി ഇതേ രീതിയിൽ തന്നെ നോക്കൂ ഇവിടെ നിന്ന് പോയി ഇവിടെ വന്ന് ടച്ച് ചെയ്ത് ഈ ബിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതും എന്ത് തന്നെയായിരിക്കും 50 ഡിഗ്രി ബിക്കോസ് ഇതെല്ലാം തന്നെ ആൾട്ടർനേറ്റ് ആർക്കാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറുചാപമാണ്
എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല എവിടെ പോയിട്ട് എവിടെ എത്തുന്നു എന്നുള്ളതാണ്. നോക്കൂ ഇവിടെ ടച്ച് ചെയ്തു ഇങ്ങനെ എത്തി, അതും എത്രയാണ്, 50 ഡിഗ്രിയാണ്. ഇവിടെ പോയി, ഇതാ ഇവിടുന്ന് ദീന്റെ ഉള്ളിലൂടെ പോയി, ഇവിടെ ടച്ച് ചെയ്തു ഇങ്ങോട്ട് വന്നു, എന്നാലും അത് എന്ത് തന്നെയാണ്, 50 ഡിഗ്രി തന്നെയാണ്. അതേ പറഞ്ഞു, ഏതിലൂടെ പോകുന്നു എന്നുള്ളതല്ല എവിടെ ടച്ച് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇത് ആർക്ക് അഥവാ ചാപം എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ കേന്ദ്ര കോണിന്റെ പകുതിയായിരിക്കും എന്ത് ഈ മറുചാപത്തിൽ ഉണ്ടാകുന്നത് അഥവാ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാകുന്നത്. ഇതുപോലെ നേരെ തിരിച്ചും നമുക്ക് പറയാം. അതായത് ഇവിടെ രണ്ട് പോയിന്റ്സ് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തു. എ ബി എന്ന് പറയുന്ന പോയിന്റ്സ് അടയാളപ്പെടുത്തി. ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഇതാണ് എടുക്കുന്നത്, ചാപമായിട്ട് എടുക്കുന്നത് ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കുക. സപ്പോസ് ദിസ് വൺ ഈസ് ആർക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആർക്ക് ഏതാണ്? ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ഇതാണ്, നേരെ തിരിച്ച്. ഇനി നോക്കൂ, ഈ ആർക്കിന്റെ അഥവാ ഈ ചാപത്തിന്റെ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത്, കേന്ദ്രകോണം എന്ന് പറയുന്നത് ഇതാണല്ലോ അല്ലേ, ഇതാണ് ഇതിന്റെ സെന്റർ ആംഗിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ഹാഫ് എവിടെയാണ് ഉണ്ടാകുന്നത്? ഇത് ഈ ചാപത്തിന്റെ കേന്ദ്രകോണാണ്. ചാപത്തിന്റെ ആർക്കിന്റെ സെന്റർ ആംഗിളിന്റെ ഹാഫ് ഉണ്ടാകുന്നത് എവിടെയാണ്? ആൾട്ടർനേറ്റ് ആർക്കിലാണ്. അപ്പൊ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറയുന്നത് ഇവിടുന്ന് മുതൽ ഇതുവരെയുള്ളതാ അല്ലേ. നേരെ തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ഇതേപോലെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഇവിടെ ഞാൻ 100 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത്, സറൗണ്ടിലെ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അതിൽ ഇവിടെ 100 ഉണ്ടെങ്കിൽ ബാക്കി വരുന്നത് എത്രയാണ്? 260 ആണ്, 260 ആണ് വരിക. ഈ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ എത്ര വരുന്നത്? 130 എന്ന് പറയുന്നത് അല്ലേ, 130. ക്ലിയർ? 130 ആണ്. നേരത്തെ നമ്മൾ അടയാളപ്പെടുത്തിയ പ്രകാരം ഇതാണ് നമ്മൾ എടുത്ത ആർക്ക് അഥവാ ചാപമെങ്കിൽ ഇതിന്റെ കേന്ദ്രകോൺ ഇതാണ്, ഇതിന്റെ പകുതി ഇതിന്റെ ഇവിടെയാണ് വരുന്നത് അല്ലേ. നമ്മൾ നേരത്തെ ഇവിടെ ഒരു ആംഗിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവിടെ എങ്ങനെ എത്ര വരിക? 50 ആണ് വരിക, ബിക്കോസ് 100 ഹാഫ്. ഞാനിത് ഇവിടുന്ന് റൈസ് ചെയ്തത് വേണ്ട, 50. ഓക്കെ, നോക്കൂ, ഇവിടെ 50 ഉണ്ട്, അതുപോലെ ഇവിടെ 130 ഉണ്ട്. ഈ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ആർക്കിലെ ആംഗിൾ എന്നാണ് അല്ലെ, ചാപത്തിലെ കോൺ എന്ന് പറയും. ആർക്കിലെ ആംഗിൾ, ആംഗിൾ ഓൺ ആർക്ക്. ഈ ആംഗിളിന് എന്ത് പറയും? ഓക്കെ, ആൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്ന് പറയും. ആർക്കിലെ ആംഗിൾ ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ മറു ചാപത്തിലെ കോൺ. ഈ രണ്ട് ആംഗിളും കൂടി എന്താണ് അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്? നോക്കൂ, ഇവിടെ 50 ആണ്, ഇവിടെ 130 ആണ്, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 180 കിട്ടുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് ടു ആംഗിൾസ്, ഐ മീൻ ദ ആംഗിൾ ഓൺ ദ ആർക്ക് ആൻഡ് ആംഗിൾ ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക്, ചാപത്തിലെ കോണും മറുചാപത്തിലെ കോണും കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 180 കിട്ടും അല്ലേ. അതിനാണ് നമ്മൾ സപ്ലിമെന്ററി എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആംഗിൾസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. നോക്കൂ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വീതം നോക്കാം. ഒരു സർക്കിൾ ആണ്, ഒ എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ആണ്. എ ബി പി ആൻഡ് ക്യൂ. ഓക്കെ, ഇൻ ദിസ് ഫിഗർ O is the center of the circle. O is the center of the circle. എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ O വൃത്തത്തിന്റെ കേന്ദ്രമാണ് എന്നർത്ഥം അല്ലേ. ആംഗിൾ AOB equal to 140. AOB എന്ന് പറയുന്നത് 140 ഡിഗ്രി. A question, find APB. APB കാണുക എന്നുള്ളത് അല്ലേ. APB കാണുക. B AQB എത്ര? Find AQB. AQB കാണുക. ഓക്കേ,
നോക്കൂ ഇത് 140 ആണെങ്കിൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ ആർക്ക് ല്ലേ ചാപം എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ കേന്ദ്രകോണാണ് ഇത് കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണിനെ നമ്മൾ കേന്ദ്രകോൺ എന്ന് പറയും ഈ കേന്ദ്രകോണിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇവിടെ അത് എത്രയാ വരിയ 70 140 ന്റെ പകുതി 70 ആണെന്ന് അറിയണം ല്ലേ സോ ദ എ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്ത് എഴുതാം ആംഗിൾ APB equal to 70 because that is half of 140 half of the center angle then അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം ഇവിടെ ഉള്ളാകുന്ന ആംഗിളും ഈ ആംഗിളും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 180 കിട്ടും സോ ബി ക്വസ്റ്റ്യൻ ആംഗിൾ AQB equal to ഇവിടെ 70 ഉണ്ടല്ലോ അപ്പോൾ ഈ ആംഗിൾ എത്ര വരിയ 180 minus 70 is equal to 110 ബാംഗിൾ എത്ര കിട്ടിയത് 110 എന്നാണ് കിട്ടിയത് ഓക്കേ നെക്സ്റ്റ് നോക്കാം സെക്കൻഡ് വൺ ABOPQR ഓക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ പി എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ തന്നെ 40 ഡിഗ്രിയാണ് 40 ഡിഗ്രി ഓക്കെ പി ഈസ് ഗിവൺ പി നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ 40 ഡിഗ്രി സോ നിങ്ങൾ എഴുതേണ്ടത് AQB എന്ന് പറയുന്ന ആംഗിൾ ഇത് എത്ര ഡിഗ്രിയാണെന്ന് എഴുതാം ബി ആംഗിൾ AOB എന്ന് പറയുന്ന സെന്റർ ആംഗിൾ എഴുതണം സി ആംഗിൾ AR B എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള ആംഗിൾ എഴുതണം ഓക്കെ മൂന്ന് ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാം നോക്കൂ ഈ ഭാഗത്തുള്ള രണ്ട് ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അതിന്റെ റീസൺ എന്താ അത് രണ്ട് തുല്യാണ് എന്താ കാരണം ഇത് സെന്റർ ആംഗിളിന്റെ ഹാഫ് ആണല്ലോ ഇവിടെ രണ്ടോടത്തും വരുന്നത് അല്ലേ അപ്പൊ നമുക്ക് ആദ്യം ആൻസർ ആയിട്ട് ഫസ്റ്റ് AQB ഈക്വൽ ടു 40 ഡിഗ്രി ഇതും 40 ഡിഗ്രി വരിക ഇനി അതിന്റെ സെന്റർ ആംഗിൾ നമുക്കറിയാം ഇയാളുടെ എന്താണ് ഇയാൾ ഡബിൾ ആണ് അല്ലേ ഡബിൾ സോ ബി ആംഗിൾ AOB ഈക്വൽ ടു ഡബിൾ ഓഫ് ദാറ്റ് എന്ന് പറയുമ്പോൾ എത്രയാ 40 ഡബിൾ ഇരട്ടി എത്ര 80 ഡിഗ്രി ഓക്കെ ആൻഡ് സി ലാസ്റ്റ് വൺ ഇവിടെ ഈ ആർ എന്ന് പറയുന്നത് അല്ലേ ആംഗിൾ AR B എന്ന് പറയുന്ന AR B ഈക്വൽ ടു ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എത്രയാണെന്നാ ചോദ്യം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത് 180 ആണ് അപ്പൊ 40 ആണെങ്കിൽ ഇവിടെ എന്താ വരിക 140 അതെങ്ങനെയാ കിട്ടുക 180 മൈനസ് 40 ഡിഗ്രി അല്ലേ ആൻസർ കിട്ടിയല്ലോ നിങ്ങൾക്ക് തേർഡ് വൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പിക്ചർ ഓക്കെ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് നേരെ അടിഭാഗത്തേക്ക് വരച്ചിട്ടുണ്ട് ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വി ക്യാൻ റൈറ്റ് എ നെയിം O and Q ഓക്കെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതാണ് തരുന്നത് ഇത് 30 ഡിഗ്രി ഇത് 20 ഡിഗ്രി ഓക്കെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് വൺ ആംഗിൾ APO ഈ APO എന്ന് പറയുന്നത് ഈ സ്മോൾ ആംഗിൾ ആണ് APO എന്ന് പറയുന്നത് ഓക്കെ ഇത് കണ്ടുപിടിക്കണം നിങ്ങൾ ബി ആംഗിൾ BPO ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ആംഗിൾ സി ആംഗിൾ AOB എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ ആംഗിൾ ഓക്കെ ദ ലാസ്റ്റ് വൺ ഇവിടെയുള്ള ആംഗിൾ ഏതാ AQB ഓക്കെ നാലെണ്ണം ഉണ്ട് അല്ലേ ഇവിടെ നോക്കൂ നമുക്ക് ആദ്യം എഴുതേണ്ടത് ഈ ആംഗിൾ ആണ് ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് വരിക 30 ഡിഗ്രിയാണ് വരിക എന്താ റീസൺ റീസൺ എന്ന് പറയുന്നത് നോക്കൂ ഇവിടുന്ന് നമ്മളിത് പറഞ്ഞാണ് അല്ലേ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുന്ന ഈ വരയാണ് നമ്മൾ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കുന്നതിനെയും നമ്മൾ എന്ത് പറയും ഈ വൃത്തത്തിന്റെ ആരം റേഡിയസ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡ് എന്താണ് ഈക്വൽ അപ്പൊ ആ രണ്ട് വശങ്ങളും ഈക്വൽ ആണെങ്കിൽ തുല്യമാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം വി ക്യാൻ സേ ദാറ്റ് മീൻസ് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞാൽ അത് സമപാർശ്വ ത്രികോണമാണ് എന്താണ് സമപാർശ്വത്തിന്റെ പ്രത്യേകത രണ്ട് കോണുകൾ ഈക്വൽ ആയിരിക്കും അല്ലേ ടു ആംഗിൾസ് ആർ ഈക്വൽ ഏത് ആംഗിൾ ആണ് ഈക്വൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെന്റർ ഉണ്ട് ഒഴിവാക്കിയാൽ മതി ഇവിടുത്തെ സെന്റർ ഓന്നല്ല അത് ഒഴിവാക്കിയ ഈ രണ്ട് ആംഗിൾ ഈക്വൽ അപ്പൊ 30 ആണെങ്കിൽ ഇവിടെ എത്ര വരെ 30 സോ എ ക്വസ്റ്റ്യൻ ആൻസർ APO എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് നെക്സ്റ്റ് ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എത്ര വരിക 20 നേരത്തെ പറഞ്ഞ അതേ റീസൺ ബി ആംഗിൾ BPO ഈക്വൽ ടു 20
നെക്സ്റ്റ് സി ഉണ്ട് അല്ലേ സി എന്താ സി എന്ന് പറയുന്നത് ഇത് എത്രയാണ് സെന്റർ ആംഗിൾ അപ്പൊ ഈ സെന്റർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉള്ള ആംഗിളിന്റെ ഡബിൾ ആണല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ ഈ പി കംപ്ലീറ്റ് പി ഉണ്ടല്ലോ ഇയാളുടെ ഡബിളാണ് പി എത്രയാണ് 30 + 20 എന്ന് പറഞ്ഞാൽ 50 ആണ് വരുന്നത് അപ്പോ ദെർഫോർ വി ക്യാൻ റൈറ്റ് ദാറ്റ് എ ഒ ബി ഈക്വൽ ടു എ ഒ ബി എന്താ വരിക ഇവിടെ ടോട്ടൽ 50 അല്ലേ 50 എത്ര വരെ ഡബിൾ ഇപ്പൊ എത്ര വരെ 100 അല്ലേ ഓക്കെ ഇനിയോ ലാസ്റ്റ് വൺ എന്ന് പറയുന്ന ക്യൂ ആണ് അല്ലേ അതായത് എ ക്യൂ ബി എന്ന് പറയുന്ന ആംഗിൾ എ ക്യൂ ബി എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ് വരിക നോക്കൂ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ് വരേണ്ടത് അല്ലേ അപ്പൊ ഇത് ഇവിടെ എത്രയാണ് 50 ആണെങ്കിൽ ഇവിടെ എന്താ വരിക 130 ആണ് അതെങ്ങനെ കിട്ടിയത് 180 - 50 ചെയ്താൽ ആ ഭാഗത്തുള്ളത് കിട്ടും അതായത് 130 എന്ന് പറയുന്ന ആംഗിൾ അല്ലേ ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഓക്കെ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ഈ ഭാഗം കൂടി ക്ലോസ് ചെയ്യുന്നു എ ബി സി ഓ ഇവിടെ ഇത് 50 degrees ആൻഡ് ഹിയർ 30 degrees ഓക്കെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആദ്യം എല്ലാ ആംഗിൾ എന്ന് പറയുമ്പോൾ ഓരോന്ന് എഴുതിത്തരാം ഫസ്റ്റ് ഒ ബി എ ബി എബി സി ആംഗിൾ എ സി ബി ഓക്കെ ഇത്രയും കാണും ഇപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യും ഒ ബി എന്ന് പറഞ്ഞാൽ എന്താ ഇതല്ലേ ഒ ബി എന്ന് പറഞ്ഞാല് ഈ ആംഗിള് ഇതിന് നോക്കൂ ഇവിടെ അന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമപാർശ്വ ത്രികോണം അഥവാ ഈ ഐസോസെലസ് എന്ന് പറയുന്ന ഒരു ഉണ്ടാവണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം അപ്പൊ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് കണ്ടോ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ റേഡിയസ് ആണ് അല്ലേ ഇവിടുന്നോ ഇതും റേഡിയസ് ആണ് ആരം എന്ന് പറയും അപ്പൊ ഈ രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ ഏത് രണ്ടാംഗിൾ ഈക്വൽ ആണ് നമുക്കറിയാം ആ സെന്റർ കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി രണ്ടാംഗിൾ ഈക്വൽ ആണ് അപ്പൊ ഇത് 50 ആണെങ്കിൽ ഇവിടെ എന്താ വരിക 50 സോ യു ക്യാൻ റൈറ്റ് എ ക്വസ്റ്റ്യൻ ആംഗിൾ ഒ ബി എ ഈക്വൽ ടു 50 degrees ഓക്കെ നെക്സ്റ്റ് ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കണം നോക്കൂ ഇവിടുത്തെ ആംഗിൾ എത്ര വരിക ഇവിടെ 50 ആണെങ്കിൽ 100 അല്ലേ വരുന്നത് ബാക്കി എത്ര വരുന്നത് 180 അല്ലേ ടോട്ടൽ വരുന്നത് അല്ലേ 1, 2, 3 ആംഗിൾ ഉണ്ട് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 degrees ആണ് വരിക അപ്പൊ ഇവിടെ 50 ആണ് 100 ബാക്കി 80 ഇനി ഇത് 80 അപ്പൊ നമുക്ക് അത് എഴുതാം അല്ലേ ബി എ ഒ ബി ഈക്വൽ ടു 80 degrees ഇനി നേരെ മുകളിലേക്ക് പോവാം നമുക്ക് എ സി ബി എന്ന് പറയുന്നത് എ സി ബി എങ്ങനെ വരിക ഇത് 80 ആണെങ്കിൽ അതിന്റെ നേരെ ഹാഫ് അല്ലേ വരിക എത്ര വരിക 40 ഓക്കെ പിന്നെ ഒരു വൺ മോർ ഒരു ആംഗിൾ കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ ഒരു ഭാഗത്തുള്ള ആംഗിൾ അത് എത്ര ഡിഗ്രി വരിക ഇത് 30 ഉണ്ടല്ലോ നമുക്കറിയാം ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്താണ് ഇവിടെ കിട്ടുക അപ്പൊ ഇത് 30 ആണെങ്കിൽ ബാക്കി എത്ര വരെ 10 ആണ് വരിക അല്ലേ സോ അതും കൂടി നമുക്ക് അതിന്റെ കൂട്ടത്തിൽ എഴുതാം ഡി എന്ന് പറഞ്ഞിട്ട് ആംഗിൾ ഇതിന്റെ പേരെന്താ ഓ എഫ് സി ഇസ് ഈക്വൽ ടു 10 degrees ഓക്കെ കംപ്ലീറ്റ് ക്ലിയർ നെക്സ്റ്റ് ഫിഫ്ത് വൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർക്കിളിൽ ഇവിടെ 120 ആണ് ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് ഇവിടെ എത്തി ഇത് എത്ര ഡിഗ്രി ആണ് അല്ലേ ഓക്കെ ഇവിടെ ഒരു 120 degrees ഉണ്ട് അല്ലേ ഫസ്റ്റ് ആംഗിൾ എ ഇ ബി എന്ന് പറയുന്നത് എത്രയാണ് ബി ആംഗിൾ എ സി ബി എത്രയാണ് സി ആംഗിൾ എ ഡി ബി എത്രയാണ് എന്നുള്ള ചോദ്യം നോക്കൂ ഇവിടെ 120 ആണല്ലോ ഈ 120 എന്ന് പറയുന്നത് ഈ ചാപത്തിന്റെ അഥവാ ഈ ആർക്കിന്റെ എന്താണ് സെന്റർ ആംഗിളാണ് ഇതുവരെയാണ് നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത് എ മുതൽ ബി വരെ അതായത് ഇങ്ങനെ സഞ്ചരിച്ച് ഇതുവരെ ബാക്കി ഇവിടുന്ന് മുതൽ ഇങ്ങനെ പോയി ഇതുവരെ എത്തുന്നത് ആൾട്ടർനേറ്റ് ആർക്കാണ് ഈ ആൾട്ടർനേറ്റ് ആർക്കിൽ ഏത് ആംഗിൾ ഉണ്ടായാലും അതൊക്കെ 120 പകുതിയാണ് നോക്കൂ ഇതൊക്കെ അവിടെ അല്ലേ വരുന്നത്
110 പകുതി 60 ഇതോ 60 ഡിഗ്രി അല്ലേ ഫസ്റ്റ് വൺ ADB എന്ന് പറയുന്നത് സോറി AEB AEB എന്ന് പറയുന്നത് 60 60 ആൻഡ് B എന്ന് പറയുന്നത് ആംഗിൾ ACB എന്ന് പറയുന്നത് 60 ACB ഓക്കേ ദിസ് വൺ നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇവിടെ ADB എന്ന് പറയുന്നത് ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 180 അത് മൈനസ് ചെയ്യണം അപ്പോൾ എത്ര വരിയ 120 എന്ന് തന്നെയാണ് വരിയ ഓക്കേ അപ്പോൾ 60 ടെ ആ ഒരു ഇതിൽ മാത്രമാണ് ഇത് രണ്ടും എന്തായിട്ട് മാറുന്നത് ഈക്വൽ ആയിട്ട് മാറുന്നത് ക്ലിയർ ഓക്കേ